ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി റെമഡി ആയിട്ടാണ് അതായത് എല്ലാവർക്കും മുടി ഇഷ്ടമാണല്ലേ അത് നല്ല ഉള്ളുള്ള മുടിയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകും ഈ ഉള്ളുള്ള മുടികൾക്കൊക്കെയാണെങ്കിലോ ഡാൻഡ്രഫും അതുപോലെ തന്നെ ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് നല്ല പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും ഒരുപാട് പേര് അപ്പോൾ നമുക്ക് അതിനുള്ള പരിഹാരത്തായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ കാരണം ഞാനിത് ഉണ്ടാക്കിയിട്ട് 1 മന്ത് ആയി ഇത് ട്രൈ ചെയ്യുന്നു എനിക്കും എന്റെ മക്കൾക്കും ഒരുപാട് ഡാൻഡ്രഫും അതുപോലെ തന്നെ നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത് കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ഇത് ഞാൻ പറയുന്ന പോലെ ഇത് നിങ്ങൾ ഇത് മാത്രം ഉപയോഗിച്ചാൽ പോരാ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഇത് നന്നായിട്ട് മുടി വളരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് നല്ല തിക്കിൽ തന്നെ മുടി വളരും 2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ അത് 1 മന്ത് എന്ന് പറഞ്ഞേ ഉള്ളൂ എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ആകുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ 1 മന്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതിനായിട്ട് വേണ്ടത് ബേലീവ്സ് ആണ് നമ്മുടെ കറുവപ്പട്ടയുടെ ഇല അപ്പോൾ ഞാനിവിടെ 5-6 ഇല ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് പച്ചിലയായിരുന്നു ഞാൻ ഇലത്തെ ദിവസം നിണക്കി എടുത്തിട്ടുള്ളതാണ് നമുക്ക് ഉണങ്ങിയ ഇല കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അതായാലും മതിയാകും അപ്പൊ ഞാനിവിടെ ഒരു പാനിലേക്ക് ഈ ഒരു ഇല ഒന്ന് കീറിയിട്ടിട്ട് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത് ഇത് വെളിച്ചെണ്ണ തയ്യാറാക്കിയല്ലാൻ ചെയ്യുന്നത് ഒരു വെള്ളമാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ബേലീവ്സിന്റെ ഗുണങ്ങൾ ഒരുപാടാണ് നമ്മുടെ മുടിക്കുള്ളത് കാരണം നമ്മുടെ മുടിയിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഗ്രോത്ത് ആവാനായിട്ട് നമ്മുടെ ഈ ബേലീവ്സ് സഹായകമാണ് അത് നല്ല സ്ട്രോങ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക് പിന്നെ ഞാൻ അടയാൻ പോകുന്നത് നമ്മുടെ പേരയുടെ ഇലയാണ് അതിന്റെ കൂമ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇതും നമ്മുടെ മുടിക്ക് മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമാണ് ഇതും നല്ല സ്ട്രോങ് ഗ്രോത്ത് ആയിരിക്കും നമ്മുടെ മുടിക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കണ്ടോ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ വലിയ ടീസ്പൂൺ തന്നെ എടുക്കുക അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവയുടെ ഗുണം എന്ന് വെച്ചാല് നമ്മുടെ ഡാൻഡ്രഫ് പോകാനായിട്ട് ഇതിലും വലിയൊരു മരുന്നില്ല അത്രയ്ക്ക് നല്ല ബെസ്റ്റ് സംഭവമാണ് നമ്മുടെ ഉലുവ ഡാൻഡ്രഫ് പോകാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അപ്പോഴേക്കും നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ സവാളയുടെ തൊലിയാണ് അപ്പൊ സവാള നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മുടെ തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുക്കാം ഇതും നമ്മുടെ ഡാൻഡ്രഫ് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പാണ് ചിലവര് ഇതിന്റെ സവാളയുടെ നീരൊക്കെ ചേർക്കും ഇത് നമുക്ക് അധികം ദിവസം വെക്കാൻ പറ്റത്തില്ല നീരൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ തൊലി എടുത്ത് ചേർക്കുന്നത് 2 ആയാലും നമുക്ക് ബെനിഫിറ്റ് ഒരേപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതും ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം അപ്പോ ഇത് നന്നായിട്ട് അതിലെ ആ ഒരു ഇലയിലൊക്കെ ആ സത്തൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതൊരു ഡാർക്ക് കളറായിട്ട് മാറും അപ്പോൾ നമുക്ക് ഇത് ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം അങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടോ ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു 15 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെച്ച് ഒന്ന് ആറിയതിനു ശേഷം നമുക്ക് ഏത് കുപ്പിയിലാണോ സൂക്ഷിക്കുന്നത് അതിലേക്ക് നമുക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് ഡാർക്ക് കളറിൽ നമ്മുടെ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പൊ എളുപ്പമാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിന്റെ റിസൾട്ട് ആണെങ്കിൽ 100% റിസൾട്ടാണ് നമുക്ക് കിട്ടുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് എടുത്തിട്ടുള്ളത് അതാണ് നമുക്ക് ഇത് തലയോട്ടിലൊക്കെ പുരട്ടാനായിട്ട് ഏറ്റവും എളുപ്പം അപ്പൊ ഞാനിവിടെ എന്റെ കൈ തലയോട്ടിലാണെന്ന് കരുതിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ താരനുള്ള ഭാഗത്തൊക്കെ ആണെങ്കിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മസാജ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്യുക അത് മസ്റ്റാണ് അതിനുശേഷം ഒരു 1.5 മണിക്കൂറിന്
വെക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഒരു മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ ഒരു താളിയോ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് ദിവസേന ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് രണ്ടാഴ്ചക്കുള്ളിൽ കിട്ടുള്ളൂ. ഇനി അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വരട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മന്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.